إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد ألا إن خير الهدي كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة كل بدعة ضلالة وكل ضلالة في النار رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فإذا فرغت فانصب وإلى ربك فارغب ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖയങ്ങളായി ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ് തഖ്‌വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ് അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും തഖ്‌വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ പുതുവർഷവുമായി ബന്ധപ്പെട്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച നാം സംസാരിച്ചിരുന്നത് ഏതായാലും പ്രതീക്ഷിച്ച ആ പുതുവർഷത്തിൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നാം പ്രവേശിച്ചിരിക്കുന്നു ഇനി ഈ വർഷത്തെ ക്രിയാത്മകമാക്കാനുള്ള ശ്രമങ്ങളാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടത് അലസത ഒരിക്കലും വിശ്വാസിയിൽ ഉണ്ടാവാൻ പാടില്ലാത്ത ദുർഗുണമാണ് വിശ്വാസികൾ എപ്പോഴും കർമ്മനിരതരാവണം എങ്ങനെയാണ് വിശ്വാസികൾ അലസതയില്ലാതെ കർമ്മനിരതരാവേണ്ടത് വർഷം മുഴുവൻ എന്നല്ല ആയുസ് മുഴുവൻ അതുമായി ബന്ധപ്പെട്ടാണ് അല്ലാഹു തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബഹുമാന്യരായ സഹോദരങ്ങളെ വിശുദ്ധ ഖുർആനിലെ രണ്ട് വചനങ്ങളാണ് നാം തുടക്കത്തിൽ ഓതി വെച്ചത് അല്ലാഹു പറയാണ് ഫഇദാ ഫറഗ്ത ഫൻസബ് വഇലാ റബ്ബിക ഫർഗബ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒഴിഞ്ഞിരിക്കുന്ന ഒരു സമയമില്ല ഒഴിവുവേള ലഭിച്ചാൽ വീണ്ടും അവൻ അധ്വാനിക്കണം അവനവന്റെ രക്ഷിതാവിലേക്ക് ആഗ്രഹിക്കണം വിശ്വാസിയോട് അല്ലാഹു പറയാണ് ഒഴിവുവേള ലഭിച്ചാൽ നീ അധ്വാനിക്കണം നിന്റെ റബ്ബിലേക്ക് നീ ആഗ്രഹിക്കുകയും ചെയ്യണം റബ്ബിൽ നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് റബ്ബിന്റെ മാർഗത്തിൽ കഠിനാധ്വാനങ്ങൾ ചെയ്യണമെന്നർത്ഥം അള്ളാഹു പ്രവാചകന്മാരോട് ഓരോരുത്തരോടും ഇങ്ങനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ കഠിനാധ്വാനം ചെയ്യുന്നതിൽ വീഴ്ച വരുത്താൻ പാടില്ല എന്ന് പ്രത്യേകമായിട്ട് ഉണർത്തിയിരുന്നു മൂസാ നബി അലൈഹിസ്സലാമയോട് അള്ളാഹു കൽപ്പിച്ചതായി വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയാൻ ഇദ്ഹബ് അൻത വ അഖൂക ബിആയാതി വലാ തനിയാ ഫീ ദിക്രി ഇദ്ഹബ് അൻത വ അഖൂക ബിആയാതി ഓ മൂസ നീയും നിന്റെ സഹോദരനും എന്റെ ദൃഷ്ടാന്തവുമായി പോകണം പഠിച്ചു നിൽക്കാൻ പാടില്ല ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം അതോടൊപ്പം വലാ തനിയാ ഫീ ദിക്രി
എന്നെ സ്മരിക്കുന്നതിൽ വീഴ്ച വരുത്താൻ പാടില്ല. വലാത്തനിയ, നിങ്ങൾ രണ്ടുപേരും വീഴ്ച വരുത്താൻ പാടില്ല. ഷെയ്ഖ് സാഅ്ദി റഹിമഹുള്ള പറയാണ്, അദ്ദേഹം നൽകുന്ന വ്യാഖ്യാനമാണ്, അല്ലാഹുവെ ഓർക്കുന്ന കാര്യത്തിൽ മടി കാണിക്കുകയോ വീഴ്ച വരുത്തുകയോ ചെയ്യാൻ പാടില്ല. ദിക്റുല്ലയിലും ഇബാദത്തുകളിലും ധന്യമായ ഒരു വർഷമായി ഈ വർഷത്തെ മാറ്റിയെടുക്കുവാൻ നമുക്കും സാധ്യമാവേണ്ടതുണ്ട്. അതോടൊപ്പം നമ്മുടെ കുടുംബത്തിന് അവരുടെ ഉപജീവനത്തിന് ആവശ്യമായ ഉപജീവന മാർഗങ്ങളിൽ ജോലികളിൽ ഏർപ്പെടണം. അതും നാം പലപ്പോഴും സൂചിപ്പിക്കാറുള്ളത് പോലെ അല്ലാഹുവിന്റെ പ്രീതിയാണ് ലക്ഷ്യമാക്കുന്നതെങ്കിൽ അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ഇബാദത്താണ്. അതേസമയം നമ്മുടെ കുടുംബത്തിലെ ജോലി ചെയ്യാൻ കഴിയുന്ന എല്ലാവരും ജോലി ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനും നമുക്ക് സാധ്യമാവണം. പുരുഷന്മാർ, സ്ത്രീകൾക്ക് ബാധ്യതയില്ല, അവരാഗ്രഹിക്കുന്നുവെങ്കിൽ അവർക്കും ഇസ്ലാമികമായ മര്യാദകൾ പാലിച്ചുകൊണ്ട് വിവിധ ജോലികളിൽ ഏർപ്പെടാവുന്നതാണ്, പുറം ജോലികളിലും ഏർപ്പെടാവുന്നതാണ്. പക്ഷേ പുറം ജോലികൾ നിർബന്ധമായ ഒരു ഉത്തരവാദിത്തമായി സ്ത്രീകളുടെ മേൽ ഇല്ല. എന്നാൽ പുരുഷന്മാരിൽ ജോലിയൊന്നും ചെയ്യാതെ വെറുതെ നടക്കുന്ന ആളുകൾ, അവർ നല്ലവരല്ല. മഹാനായ ഉമർ റളിയല്ലാഹുവിനെ പറയാൻ, എന്നീ അറജുല ഫയുജിബുനി ഫഅസ്അലു ഹല്ലഹു മിൻ അമൽ ഫയുഖാലു ലാ ഫയസ്ഖുതു മിൻ ഐനി. ഞാൻ ഒരാളെ കാണുന്നു, എന്താണ് അയാളുടെ പ്രത്യേകത? അയാൾ എന്നെ ആശ്ചര്യപ്പെടുത്തുന്നു. ഞാൻ അയാളോട് എന്തെങ്കിലും ജോലിയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നു, ഇല്ല, എനിക്കൊരു ജോലിയുമില്ല എന്നാണ് അയാളുടെ മറുപടി. അത് കേൾക്കുന്നതോടെ അയാൾക്ക് ഒരു വിലയും കൽപ്പിക്കാൻ തോന്നുന്നില്ല. മഹാനായ സ്വഹാബി വര്യൻ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിനെ പറയാ, അയാൾക്കൊരു വിലയും കൽപ്പിക്കാൻ തോന്നുന്നില്ല, നിസ്സാരമായി തോന്നുകയാണ്. ജോലിയെല്ലാം ചെയ്യാൻ കഴിവുണ്ടായിട്ടും ജോലി ചെയ്യാതെ കഴിഞ്ഞുകൂടുന്ന ഒരാളായി ഒരു വിശ്വാസി മാറാൻ പാടില്ല, അലസനാവാൻ പാടില്ല എന്നർത്ഥം. അബ്ബാസിയ കാലഘട്ടത്തിലെ മഹാനായ ഖുർആൻ വ്യാഖ്യാതാവ് ഇമാം റാഗിബുൽ ഇസ്ഫഹാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയാൻ, അദ്ദേഹം അലസതയെ വിശദീകരിക്കുകയാണ്. എങ്ങനെയാണ് അലസതയെ അദ്ദേഹം നിർവചിച്ചത്? ഒരു വ്യക്തി ആവേശത്തോടെയും ഊർജസ്വലതയോടുകൂടെയും ചെയ്യേണ്ടുന്ന പ്രവർത്തനം, ഇവ രണ്ടുമില്ലാതെ ചെയ്യുന്നതാണ് അലസത. ജോലികൾ ചെയ്യണം, അത് ആവേശത്തോടെ ഊർജസ്വലതയോടെ, അങ്ങനെ ചെയ്യാതിരിക്കലാണ് അലസത എന്ന് പറഞ്ഞാൽ, പേരിന് ഒരാൾക്ക് ജോലിയുണ്ട്, ശമ്പളം കൈപറ്റാൻ ഒരാൾക്ക് ജോലിയുണ്ടെങ്കിൽ പോലും ആത്മാർത്ഥമായിട്ട് അയാളത് നിർവഹിക്കുന്നില്ല എങ്കിൽ അയാളും അലസനാണ് ഇസ്ലാമിന്റെ ഭാഷയിൽ എന്നർത്ഥം. അലസത ഒരാളുടെ ഇഹലോകം മാത്രമല്ല പരലോകവും നഷ്ടപ്പെടുത്തും. പരലോകം മാത്രമല്ല ഇഹലോകവും നഷ്ടപ്പെടുത്തും. തൈലലി അബ്ദുൽ വാഹിദ് ബിൻ സുലൈമാൻ ബിൻ അബ്ദുൽ മലിക്, അബ്ദുൽ വാഹിദ് ബിൻ സുലൈമാൻ ബിൻ അബ്ദുൽ മലിക് എന്ന ഒരാളോട് ചോദിക്കപ്പെട്ടു, മാ അദ്ഹബ മുൽക്കക്കും, നിങ്ങൾ നേരത്തെ അധികാരമുണ്ടായിരുന്ന ആളുകളല്ലേ, ഭരണവർഗമായിരുന്നല്ലോ, പിന്നീട് എങ്ങനെയാണ് നിങ്ങളുടെ അധികാരമെല്ലാം നഷ്ടപ്പെട്ടത്? അബ്ദുൽ വാഹിദ് ബിൻ അബ്ദുൽ മലിക് അദ്ദേഹം മറുപടി പറയാൻ, ഖാല നൗമുൽ ഗദവാത്തി വശ്റുബുൽ അശബാത്ത്, എന്റെ പൂർവികർ ചെയ്തിരുന്നത് നൗമുൽ ഗദവാത്ത്, അവർ പ്രഭാതങ്ങളിൽ കടന്നുറങ്ങും, രാവിലെ കടന്നുറങ്ങുന്നവരായിരുന്നു എന്റെ പൂർവികന്മാർ. വശ്റുബുൽ അശബാത്ത്, വൈകുന്നേരം അവർക്ക് പണി മദ്യപാനമായിരുന്നു. വൈകുന്നേരം മദ്യപാനവും രാവിലെ കടന്നുറങ്ങലുമായിട്ട് കഴിഞ്ഞുകൂടിയപ്പോ അങ്ങനെയാണ് അധികാരം നഷ്ടപ്പെട്ടത് എന്ന് പറയാം. അതായത് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള സമൃദ്ധി ബറക്കത്ത് ധാരാളമായിട്ട് ഇറങ്ങുകയും ആളുകളെല്ലാം കർമ്മനിരതരാവുകയും ചെയ്യുന്ന സമയമാണ് പ്രഭാത സമയം, അതല്ലെങ്കിൽ ചെയ്യേണ്ട സമയമാണ് പ്രഭാത സമയം എന്ന് പറയുന്നത്.
അല്ലാഹുവിന്റെ നന്മ ഭൂമിയിൽ ധാരാളമായിട്ട് ഇറങ്ങുന്ന ആ സമയത്ത് ഒരു പണിയും ചെയ്യാതെ ഉറങ്ങുന്നവരാണ് മിക്ക ആളുകളും. അതാണ് പറയുന്നത്, എന്റെ പൂർവികർ അങ്ങനെ ചെയ്യുന്നവരായിരുന്നു, അതുകൊണ്ട് അവർക്ക് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള അനുഗ്രഹങ്ങൾ ലഭിച്ചില്ല. പിന്നീട് വിശ്വാസികൾ നിന്ന് നമസ്കരിക്കുന്ന സമയം വിശ്വാസികൾ ഉറങ്ങുകയും അതോടൊപ്പം തന്നെ രാത്രി എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കുകയും ചെയ്യുന്ന സമയം ഉറക്കം കഴിച്ചു ബാക്കി, ആ സമയത്ത് ഇവർ മദ്യപിക്കുകയാണ്. ചെയ്യേണ്ടുന്ന സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ മറ്റു പല കാര്യങ്ങളും ചില തിന്മകളുമെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവണത തന്റെ മുൻഗാമികൾക്ക് ഉണ്ടായിരുന്നത് കൊണ്ടാണ് അവരുടെ ആധിപത്യം നഷ്ടപ്പെട്ടു പോയിരുന്ന അബ്ദുൽ വാഹിദിന് അബ്ദുൽ മലിക്കുബിന് സുലൈമാൻ അദ്ദേഹം അഭിപ്രായപ്പെടുകയാണ്. അബ്ദുൽ വാഹിദിന് സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക് അഭിപ്രായപ്പെടുകയാണ്. സഹോദരങ്ങളെ, അതിരാവിലെ ചെയ്യുന്ന കാര്യങ്ങൾ അതിൽ പ്രത്യേകം സമൃദ്ധി ഉണ്ടാവട്ടെ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പ്രാർത്ഥിച്ചതാണ്. അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മതി ഫീ ബുകൂരിക, അല്ലാഹുവേ എന്റെ സമുദായത്തിന് ബുക്കൂറിൽ അവർ നേരത്തെ ചെയ്യുന്ന കാര്യങ്ങളിൽ നീ സമൃദ്ധി നൽകണമേ. ഒരാളെ ജോലിസ്ഥലത്തേക്ക് എത്തിപ്പെടുകയാണെങ്കിൽ നേരത്തെ എത്തിപ്പെടുക, ഒരാൾ വിദ്യാലയത്തിലേക്ക് പഠിക്കാൻ വേണ്ടി പോകുന്ന വിദ്യാർത്ഥി വിദ്യാലയത്തിലേക്ക് എത്തിപ്പെടുകയാണെങ്കിൽ നേരത്തെ എത്തിപ്പെടുക, നമ്മുടെ മക്കളെ പരമാവധി നേരത്തെ എത്തിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുക, അവിടെയായിരിക്കും നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിൽ ബറക്കത്തുണ്ടാവുക, നാം ചെയ്യുന്ന ജോലിയിൽ ബറക്കത്തുണ്ടാവുക. ഇത് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചതാണ്. അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മതി ഫീ ബുകൂരിഹ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന അത് ഫലിക്കുന്നുണ്ടോ എന്നൊരു സ്വഹാബി പരിശോധിച്ചു. സഖറുൽ ഗാമിദി, അദ്ദേഹം കുറച്ച് വൈകിട്ട് കട തുറന്നിരുന്ന ആളായിരുന്നു. അദ്ദേഹം ആ സമ്പ്രദായം ഒന്ന് മാറ്റി അതിരാവിലെ കട തുറന്നപ്പോൾ അതിൽ കൂടുതൽ ബറക്കത്ത് ലഭിച്ചതായി സഖറുൽ ഗാമിദി എന്ന് പറയുന്ന വ്യാപാരിയായ സ്വഹാബി അഭിപ്രായപ്പെടുന്നുണ്ട്. സഹോദരങ്ങളെ, സഹോദരിമാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ പോരാട്ടങ്ങൾക്ക് വേണ്ടിയും സൈന്യങ്ങളെ നിയോഗിച്ചിരുന്നതും അതിരാവിലെയായിരുന്നു. ഒരു യുദ്ധത്തിന് വേണ്ടി സൈന്യത്തെ നിയോഗിക്കേണ്ടി വന്നാൽ അവരെ നിയോഗിക്കുന്നതും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിരാവിലെയായിരുന്നു. അതിരാവിലെ നോക്കൂ, നിങ്ങൾ പക്ഷികളടക്കം ഭക്ഷണം തേടാൻ വേണ്ടി പുറപ്പെടുന്നതും അതിരാവിലെയാണ്. എല്ലാവരും രാവിലെയാണ് ഉപജീവനത്തിന് വേണ്ടി ഇറങ്ങുന്നത്, പ്രകൃതിയുടെ തന്നെ ഒരു സ്വഭാവമാണ്. അല്ലാഹുവിൽ ബലമേൽപ്പിക്കലുമായി ബന്ധപ്പെട്ട തവക്കുലുമായി ബന്ധപ്പെട്ട ഒരു ഹദീസുണ്ട്. ആ ഹദീസ് ഇപ്രകാരമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ അന്നകും തവക്കലൂന അലല്ലാഹി ഹക്ക തവക്കുലി, നിങ്ങൾ അല്ലാഹുവിന്റെ മേൽ ബലമേൽപ്പിക്കേണ്ടതുപോലെ ബലമേൽപ്പിക്കുകയാണെങ്കിൽ ലറുസിഖും കമാ തുർസഖു ത്വയിർ, പക്ഷികൾക്ക് ഭക്ഷണം ലഭിക്കുന്നത് പോലെ നിങ്ങൾക്ക് ഭക്ഷണം കിട്ടും, കിളികൾക്ക് ആഹാരം ലഭിക്കുന്നത് പോലെ നിങ്ങൾക്ക് ആഹാരം ലഭിക്കും. നിങ്ങൾ അല്ലാഹുവിൽ ബലമേൽപ്പിച്ചാൽ എന്താണ് പക്ഷികളുടെ പ്രത്യേകത? തഗദു ഹിമാസൻ വതറൂഹു ബിത്വാന, അതിരാവിലെ പുറപ്പെടും അവർ, സന്ധ്യ മങ്ങുന്നതിന്റെ മുമ്പ് അവർ മടങ്ങുകയും ചെയ്യും. ആളുകൾ പറയാറുണ്ട്, ഭക്ഷണം കഴിക്കുമ്പോൾ രാവിലെ നേരത്തെ കഴിക്കണം, സന്ധ്യ മങ്ങുന്നതിന്റെ മുമ്പ് അത്താഴവും കഴിക്കണമെന്നെല്ലാം പറയാറുണ്ട്. ഞാനടക്കം അതിൽ വീഴ്ച വരുത്തുന്നയാളാണ്, അത് വേറെ വിഷയം. ഏതായാലും അതിൽ ചില നന്മകളുണ്ട് എന്ന് ഈ ഹദീസിലും കാണുന്നുണ്ട്. പക്ഷികളെ സംബന്ധിച്ച് പറയുമ്പോൾ അവർ അതിരാവിലെ പുറപ്പെടുന്നു, അവർ സന്ധ്യ മങ്ങുന്നതിന്റെ മുമ്പ് മടങ്ങുകയും ചെയ്യുന്നു. ഇത് തവക്കുലുമായി ബന്ധപ്പെട്ട ഹദീസാണ്. അപ്പൊ ഈ തവക്കുൽ എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ പറയും അത് അല്ലാഹുവിൽ ബലമേൽപ്പിക്കുക, പിന്നെ ഒരു ജോലിക്കും പോകണ്ട, ഒരു കാര്യവും ചെയ്യാതെ വീട്ടിലങ്ങ് ഇരുന്നാൽ തന്നെ
അല്ലാഹു വീട്ടിലേക്ക് ഭക്ഷണം കൊണ്ടുവന്നു തരും എന്ന രീതിയിൽ അഭിപ്രായപ്പെടാറുണ്ട്. പക്ഷെ ഇസ്ലാമിന്റെ തവക്കുലിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്ന അതല്ല. കാരണം തവക്കുലിനെ വിശദീകരിക്കുമ്പോൾ പക്ഷികളുടെ ഈ പ്രക്രിയ സംബന്ധിച്ച് പറയാൻ, അവർ വീട്ടിലിരിക്കല്ല, അവർ രാവിലെ പുറപ്പെടുന്നുണ്ട് ഭക്ഷണം തേടിക്കൊണ്ട്. അങ്ങനെ രാവിലെ പുറപ്പെടുന്നത് കൊണ്ട് അവർ സന്ധ്യയാകുമ്പോ രാത്രിയാകുമ്പോ അവര് ഭക്ഷണം കഴിച്ചു മടങ്ങുകയാണ്. വീട്ടിലിരുന്നത് കൊണ്ട് കാര്യമില്ല, കാര്യകാരണങ്ങളുമായി ബന്ധപ്പെട്ടാലേ ഇസ്ലാമിക സമൂഹത്തിനും വിജയിക്കാൻ കഴിയൂ. അതല്ല സഹായിച്ചോളും. അല്ലാഹുവിൽ പരമേൽപ്പിച്ച് ഒന്നും ചെയ്യാതെ ഇരുന്നാൽ അങ്ങനെ ഇരിക്കാനല്ല അല്ലാഹു പറഞ്ഞത്, മറിച്ച് കാര്യകാരണങ്ങളുമായി നിങ്ങളും ബന്ധപ്പെടാം എന്നുകൂടി യഥാർത്ഥത്തിൽ ഈ ഹദീസ് പഠിപ്പിക്കുന്നുണ്ട്. അലസത എന്ന് പറയുന്നത് അത് വിശ്വാസിയുടെ ഒരു സ്വഭാവമല്ല, ഒട്ടുമേ അല്ല. അത് കപടന്മാരുടെ, മുനാഫിക്കുകളുടെ സ്വഭാവമാണ്. വിശുദ്ധ ഖുർആനിൽ അങ്ങനെയാണ് പറയുന്നത്, ഇന്നൽ മുനാഫിഖീന യുഖാദിഊനല്ലാഹ വഹുവ ഖാദിഊഹും വഇദാ ഖാമൂ ഇലസ്സലാത്തി ഖാമൂ കുസാല യുറാഊനന്നാസ വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീല. ഇന്നൽ മുനാഫിഖീന യുഖാദിഊനല്ലാഹ വഹുവ ഖാദിഊഹും. കപടന്മാർ, അവർ വിചാരിക്കുന്നത് അവർ അല്ലാഹുവിനെ വഞ്ചിക്കുകയാണെന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ അവർ തന്നെയാണ് സ്വയം വഞ്ചിതരാകുന്നത്. എന്താണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? വൈദാ കാമു ഇല സ്വലാത്തി കാമു കുസാല. അവർ നമസ്കരിക്കാൻ നിന്നാൽ അലസന്മാരായിട്ടാണ് നിസ്കരിക്കാൻ നിൽക്കുക. ആർക്കോ വേണ്ടി നിസ്കരിക്കുന്നത് പോലെ, ആരെയോ കാണിക്കാൻ നിസ്കരിക്കുന്നത് പോലെ, പ്രദർശനപരതയാണ് നമസ്കാരത്തിലുള്ളത് എന്ന് തോന്നുന്നത് പോലെ അലസന്മാരായിട്ടായിരിക്കും അവരെ നമസ്കരിക്കാൻ നിൽക്കുക. അവരുടെ മനസ്സിനും പുറത്തുനിന്ന് കാണുന്ന ആളുകൾക്കും അവരുടെ നമസ്കാരത്തിൽ ഒരു ഇഖ്ലാസ് ഇല്ല എന്ന് തോന്നും. യുറാഊനന്നാസ വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീല. യുറാഊനന്നാസ, അവർ ജനങ്ങളെ കാണിക്കുകയാണ്, പ്രദർശനപരതയാണ് അവരുടെ നമസ്കാരം. വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീല, അല്ലാഹുവിനെ അല്പം മാത്രമേ അവർ സ്മരിക്കുന്നുള്ളൂ. അല്ലാഹുവിനെ ഓർക്കുന്ന നമസ്കാരമല്ല, ദിക്റുല്ലയിൽ അധിഷ്ഠിതമായ നമസ്കാരമല്ല, റിയായിൽ അധിഷ്ഠിതമായ നമസ്കാരമാണ്. അലസന്മാരായിട്ടാണ് അവർ നമസ്കരിക്കുന്നത്. അവർ അല്ലാഹുവിനെ പറ്റിക്കുക എന്നാണ് അവരുടെ വിചാരം. എന്നാൽ അവർ സ്വയം വഞ്ചിതരാവുകയാണ്. അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന നമസ്കാരം മാത്രമല്ല, എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. വളരെ അലസമായ രീതിയിൽ അവരത് ചെയ്യും. അവരുടെ ദാനധർമ്മങ്ങളും അപ്രകാരമാണ്. അതുകൊണ്ട് ആ ദാനധർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുന്നില്ല. വമാ മനഅഹും അൻ തുഖബല മിൻഹും നഫഖാതുഹും ഇല്ലാ അന്നഹും കഫറൂ ബില്ലാഹി വ ബിറസൂലിഹി വലാ യഅതൂന സ്വലാത്ത ഇല്ലാ വഹും കുസാല വലാ യുൻഫിഖൂന ഇല്ലാ വഹും കാരിഹൂൻ. അല്ലാഹു പറയാണ്, വമാ മനഅഹും അൻ തുഖബല മിൻഹും നഫഖാതുഹും, അവരുടെ ദാനധർമ്മങ്ങൾ, അവർ ചെലവഴിക്കുന്ന കാര്യങ്ങൾ അവരിൽ നിന്ന് സ്വീകരിക്കാതിരിക്കാനുള്ള കാരണം എന്താണ്? ഇല്ലാ അന്നഹും കഫറൂ ബില്ലാഹി വ ബിറസൂലി, അല്ലാഹുവിലും റസൂലിലുമുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലല്ല അവരുടെ ദാനധർമ്മങ്ങൾ. അല്ലാഹുവിനെയും റസൂലിനെയും അവരെ നിഷേധിക്കുകയാണ്. വലാ യഅതൂന സ്വലാത്ത ഇല്ലാ വഹും കുസാല, നിസ്കരിക്കാൻ നിന്നാൽ അലസന്മാരായിട്ടാണ് അവർ നിസ്കരിക്കാൻ നിൽക്കുന്നത്. അവരെ ദാനം ചെയ്യുമ്പോഴും വെറുപ്പോടുകൂടിയാണ് ദാനം ചെയ്യുന്നത്. ആളുകൾക്ക് കൊടുക്കുന്നുണ്ട്, പക്ഷേ മനമില്ലാ മനസ്സോടുക്കനെ കൊടുക്കുക, മനസ്സില്ല, വേണ്ടത്ര തൃപ്തിയില്ല, അങ്ങനെ കൊടുത്തിട്ട് കാര്യമില്ല. കൊടുക്കുമ്പോൾ മനസ്സറിഞ്ഞ് അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതിഫലം മാത്രം കാംക്ഷിച്ചു കൊടുക്കണം. എന്നാൽ കപടന്മാർ വെറുപ്പോടുകൂടിയാണ് കൊടുക്കുന്നത്, അതുകൊണ്ട് അവരുടെ ദാനധർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുന്നില്ല. അല്ലാഹു പറയാം, ഒന്നാമതായിട്ട് ഒഴിവാക്കേണ്ടത് നമ്മുടെ അലസതയാണ്. അത് കാര്യമായിട്ട് ഒഴിവാക്കേണ്ടത് നമ്മുടെ ആരാധനകളിൽ നിന്നാണ്. പ്രാഥമികമായി
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ യഅലമു നാസു മാ ഫിൻ നിദാഇ വസ്സഫിൽ അവ്വൽ തുമ്മ ലം യജിദു ഇല്ലാ അൻ യസ്തഹിമു അലൈഹി ലസ്തഹമു. ലൗ യഅലമു നാസു മാ ഫിൻ നിദാ, ബാങ്കുവിളിയുടെ മഹത്വം ആളുകൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, വസ്സഫിൽ അവ്വൽ, നമസ്കാരത്തിന് ഒന്നാമത്തെ സ്വഫിൽ പ്രവേശിക്കുന്നതിന്റെയും മഹത്വം ആളുകൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, സുമ്മലം യജിദു ഇല്ലാ അയ്യസ്തഹിമു അലൈഹി ലസ്തഹമു, ഒന്നാമത്തെ സ്വഫിൽ എത്തിപ്പെടുന്നതിന്റെ മഹത്വം ആളുകൾ മനസ്സിലാക്കി, അവർക്ക് എത്തിപ്പെടാനോ കഴിയുന്നുമില്ല, നറുക്കിട്ടെ ഒന്നാമത്തെ സ്വഫ് പ്രാപിക്കുവാൻ അവർക്ക് സാധിക്കൂ എന്ന് തോന്നുന്ന ഘട്ടത്തിൽ നറുക്കിടാൻ വരെ അവർ തയ്യാറാകും. ഒന്നാമത്തെ സ്വപ്പിന്റെ മഹത്വം അവരെ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, നോക്കൂ, ഇബാദത്തുകളിൽ പ്രകടിപ്പിക്കേണ്ടുന്ന ഊർജസ്വലതയാണ്. പിറകോട്ട് പിറകോട്ട് പോവുക എന്നതാവരുത് വിശ്വാസിയുടെ സ്വഭാവം എന്ന് പറയുന്നത്. അതിൽ ജാള്യത വേണ്ട, മുമ്പിലേക്ക്, ഒന്നാമത്തെ സ്വപ്പിലേക്ക്. നേരത്തെ വരുന്ന ചില ആളുകളെങ്കിലും നമസ്കാരത്തിന് പള്ളിയിലേക്ക് വന്നാൽ വളരെ പുറകിൽ പോയിരിക്കുന്ന സ്വഭാവം കണ്ടുവരാറുണ്ട്. അതിത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. സുബ്ഹ് ഇശ നമസ്കാരങ്ങളുടെ മഹത്വം അതും പ്രത്യേകമായിട്ട് പറഞ്ഞു. ലൗ യഅലമൂന മാ ഫിൽ തമതി വസ്സുബ്ഹ് ലഅതൗഹുമാ വലൗ ഹബ്വൻ. ലൗ യഅലമൂന മാ ഫിൽ തമതി വസ്സുബ്ഹ്, ഇശാ നമസ്കാരത്തിന്റെയും പ്രഭാത നമസ്കാരത്തിന്റെയും മഹത്വം അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ, മുട്ടിലിഴഞ്ഞുകൊണ്ടെങ്കിലും അവര് സംഘടിത നമസ്കാരത്തിന് വേണ്ടി എത്തുമായിരുന്നു. മുട്ടിലിഴഞ്ഞുകൊണ്ടെങ്കിലും എത്തുമായിരുന്നു. പ്രഭാത നമസ്കാരത്തിന്റെ മഹത്വം, ഇശാ നമസ്കാരത്തിന്റെ മഹത്വം അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. മറ്റൊരു ജനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സല്ലൽ ഇശാഅ ഫീ ജമാഅത്തിൻ ഫകഅന്നമാ ഖാമ നിസ്ഫൽ ലൈൽ. മൻ സല്ലൽ ഇശാഅ, ആരെങ്കിലും ഇശാ നമസ്കരിച്ചാൽ, ഫീ ജമാഅത്തിൻ, സംഘടിതമായിട്ട് ആരെങ്കിലും ഇശാ നമസ്കരിച്ചാൽ, ഫകഅന്നമാ ഖാമ നിസ്ഫൽ ലൈൽ, രാത്രി പകുതി നമസ്കരിച്ചതുപോലെയാണ് അയാൾ. ഇശാ സംഘടിതമായിട്ട് ഒരാൾ നമസ്കരിച്ചാൽ രാത്രിയുടെ പകുതി അയാൾ നമസ്കരിച്ചതുപോലെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. ഉമൻ സല്ല സുബ്ഹ ഫീ ജമാഅത്തിൻ ഫകഅന്നമാ സല്ല ലൈല കുല്ല. സംഘടിതമായി ഒരാൾ പ്രഭാത നമസ്കാരം നിർവഹിച്ചാലോ രാത്രി മുഴുവൻ നമസ്കരിച്ചതുപോലെയാണ്. ഇശാ നമസ്കാരം സംഘടിതമായി നിർവഹിച്ചാൽ രാത്രി പകുതി നമസ്കരിച്ചതുപോലെയാണ്. സുബഹ് നമസ്കാരം സംഘടിതമായി നമസ്കരിച്ചാൽ രാത്രി മുഴുവനും നമസ്കരിച്ചതുപോലെയാണ്. നോക്കൂ, നിങ്ങൾ നമസ്കാരത്തിന്റെ സമയത്ത് സ്വഫുകൾ ശരിയാക്കാൻ നമ്മൾ പറയാറുണ്ട്. അതിന്റെ മഹത്വം എത്രത്തോളമാണ്? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഇന്നല്ലാഹ വമലായികത്തുഹു യുസല്ലൂന അലല്ലദീന യസ്ലൂന സുഫൂഫ. സ്വഫുകളിലേക്ക് ആദ്യമാദ്യം എത്തുന്ന ആളുകൾക്ക് വേണ്ടി അല്ലാഹു മലക്കുകളും പ്രാർത്ഥിക്കുകയാണ്. സ്വഫുകളിലേക്ക് ആദ്യമാദ്യം എത്തുന്ന ആളുകൾക്ക് വേണ്ടി, അതിൽ ആവേശം പ്രകടിപ്പിക്കുന്ന ആളുകൾക്ക് വേണ്ടി അല്ലാഹുവും മലക്കുകളും പ്രാർത്ഥിക്കുകയാണ്. എന്നാൽ വമൻ സദ്ദ പുറുജത്തൻ റഫഅഹുല്ലാഹു ബിഹാ ദരജ. അങ്ങനെ സ്വഫുകൾ ഇങ്ങനെ ശരിയാക്കുമ്പോ ഒരു വിടവ് കണ്ടു, ആ വിടവിലേക്ക് ഒരാൾ കയറി നിന്നാൽ അല്ലാഹു തആല അയാളുടെ പദവി ഉയർത്തുകയാണ്. കയറി നിൽക്കണമെന്നില്ല, ആ വിടവ് നികത്തിയാൽ അല്ലാഹു തആല അതിലൂടെ അയാളുടെ പദവി ഉയർത്തുകയാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. എല്ലാം സ്വഹീഹായ ഹദീസ്, അപൂർവം ചില ഹദീസ് ഹസൻ. സ്വഹീഹിന്റെയും ഹസന്റെയും മർത്തബയിൽ നിന്ന് താഴോട്ടുള്ള ഒരു ഹദീസ് ഉദ്ധരിക്കപ്പെടുന്നില്ല. നോക്കൂ നിങ്ങൾ, പക്ഷേ ഇതൊക്കെ മനസ്സിലാക്കിയിട്ടും പലപ്പോഴും നമ്മൾ മടിയന്മാരായിട്ട് മാറുന്നു. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, പിശാച് നമ്മുടെ ജീവിതത്തിൽ വല്ലാണ്ട് ഇടപെടുന്നു. എപ്രകാരമാണ് പിശാച് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഇടപെടുന്നതെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, നിങ്ങളുടെ ഓരോരുത്തരുടെയും പിരടിയിൽ പിശാച് കെട്ടുകയാണ്. ഇതാകുവ നാമ സലാസ ഉഖദിൻ,
ഉറങ്ങുമ്പോൾ മൂന്ന് കെട്ടുകൾ പിശാച് കെട്ടുന്നുണ്ട്. നിങ്ങളുടെ ഓരോരുത്തരുടെയും പിരടിയിൽ മൂന്ന് കെട്ടുകൾ കെട്ടുന്നുണ്ട് പിശാച്. വയദുരിബു മകാന കുല്ലി ഉഖദ, എന്നിട്ട് ആ കെട്ടിയ ഭാഗം വല്ലാണ്ട് മുറുക്കുകയും ചെയ്യുകയാണ്. എന്നിട്ട് പിശാച് ഉറങ്ങുന്ന മനുഷ്യനോട് പറയാൻ, അലൈക ലൈലൻ തബീലൻ ഫറഖത്, ഒരുപാടുണ്ട് രാത്രി, ഉറങ്ങിക്കോ, കിടന്നോ, നേരം വെളുക്കാൻ ഇനിയും സമയം ഒരുപാടുണ്ട്. പക്ഷേ പിശാചിന്റെ ബോധോദയങ്ങൾ, പിശാചിന്റെ ദുർമന്ത്രങ്ങൾ ഒരു ഭാഗത്തുണ്ടായിട്ടും അതിനെ അതിജീവിച്ചുകൊണ്ട് അതിനെ അതിജീവിച്ചു ഒരാൾ ഉണർന്നാൽ, അല്ലാഹുവിനെ സ്മരിക്കുകയും ചെയ്താൽ, അതോടുകൂടി ഒരു കെട്ടഴിയുന്നു. മൂന്ന് കെട്ട് കെട്ടി അല്ലാഹുവിനെ സ്മരിച്ചാൽ, അള്ളാഹനെ സ്മരിക്കുക എന്ന് പറഞ്ഞ എണീറ്റ് നിസ്കരിച്ചു, അതോടുകൂടി കെട്ടഴിഞ്ഞു. അള്ളാഹനെ സ്മരിച്ചു, ഉണരുന്നു, ഉണരുന്നതോടുകൂടി തന്നെ ഒന്നാമത്തെ കെട്ടഴിഞ്ഞു. അല്ലാഹുവിനെ സ്മരിച്ചു, നമസ്കരിച്ചു, അല്ലാഹുവിനെ സ്മരിച്ചു, അതോടുകൂടി രണ്ടാമത്തെ കെട്ടുമഴിഞ്ഞു. ഉണരുന്നതോടുകൂടി ഒന്നാമത്തെ കെട്ടഴിഞ്ഞു. അല്ലാഹുവിനെ ഓർക്കുന്നതോടുകൂടി, പടച്ചവനെ നമസ്കാരം എന്നോർക്കുന്നതോടുകൂടി രണ്ടാമത്തെ കെട്ടുമഴിഞ്ഞു. ഫയൻ സല്ലാ ഇൻഹല്ലത്തു വഖദ, നമസ്കരിക്കുന്നതോടുകൂടി മൂന്നാമത്തെ കെട്ടുമഴിഞ്ഞു. ഫഅസ്ബഹ നശീഖൻ ത്വയ്യിബൻ നഫ്സ്, അതോടുകൂടി അയാൾ വലിയ ഉന്മേഷവാനായി. ത്വയ്യിബൻ നഫ്സ്, നല്ല മനസ്സിന്റെ ഉടമയായി, നല്ല ആവേശവും നല്ല ഉന്മേഷവും അതോടുകൂടി അയാൾക്ക് ലഭിച്ചു, നല്ല മനസ്സും ലഭിച്ചു. എന്നാൽ വൈല്ലാ അസ്ബഹ, പിശാചിന്റെ ദുർമന്ത്രങ്ങൾ കേട്ട് അവിടെ തന്നെ കടന്നാലോ, വൈല്ലാ അസ്ബഹ ഖബീസൻ നഫ്സി കസിലാൻ, മ്ലേച്ഛമായ മനസ്സിന്റെ ഉടമയായി, മടിയനായി അയാൾ മാറിയെന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇബാദത്തുകൾ നന്നാക്കുക എന്നുള്ളതാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ വർഷവും അയാളുടെ ആയസ്സും നന്നാക്കാൻ ഒന്നാമതായിട്ട് അയാൾ ചെയ്യേണ്ടത്, പരമപ്രധാനമായ കാര്യം അതാണ്. എന്നാൽ സ്വയം ഇബാദത്തുകൾ നിർവഹിച്ചാൽ മാത്രം പോരാ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിലും അയാൾക്ക് പല ദൗത്യങ്ങളുമുണ്ട്. ജാഹിലിയത്തിന്റെ കൂരിരുട്ടിൽ നിന്ന് ഈ മനുഷ്യരെ വിമോചിപ്പിക്കുവാനുള്ള പ്രബോധന പ്രവർത്തനങ്ങൾ വിശ്വാസിയുടെ ഭാഗത്തു നിന്നുണ്ടാവണം. വെറും ഇബാദത്ത്, സ്വയം ഇബാദത്ത് ചെയ്ത് സ്വയം നല്ലവനായാൽ മാത്രം പോരാ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഒരു സംഭവം ഇപ്രകാരമാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരിൽപ്പെട്ട ഒരാൾ, സ്വഹാബിമാരിൽപ്പെട്ട ഒരാൾ, തെളിനീർ തടാകമുള്ള അതിമനോഹരമായ ഒരു മലഞ്ചെരുവിലൂടെ ഇങ്ങനെ നടന്നു പോവാനിടയായി. അയാൾക്ക് ആ ചുറ്റുപാടും പരിസരവും ഒക്കെ വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. അയാൾ ചിന്തിച്ചു, ഞാൻ ജനങ്ങളിൽ നിന്നെല്ലാം അകന്നുകൊണ്ട് ഇവിടെ അങ്ങ് ഏകാന്തവാസം തുടങ്ങിയാലോ, ഇവിടെ ഇരുന്നു കൊണ്ട് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്ത് അങ്ങ് കഴിഞ്ഞുകൂടിയാലോ, ഇനി ഞാൻ ആളുകളിലേക്കൊന്നും പോകുന്നില്ല, ഞാൻ ഇവിടെ ഒറ്റയ്ക്കിരുന്നു കൊണ്ട് അള്ളാഹുവിനെ സ്മരിച്ചങ്ങ് കഴിഞ്ഞുകൂടുകയാണ്. അയാൾ ചിന്തിക്കുകയാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അനുവാദം ചോദിക്കണമല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അനുവാദം ചോദിക്കാൻ ചെന്നപ്പോൾ പ്രവാചകൻ സമ്മതം കൊടുത്തില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഫ്അൽ, ചെയ്തേക്കരുത്, അതാവരുത് നിന്റെ നിലപാട്, അതാവരുത് നമ്മുടെ നിലപാട്. അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള പ്രബോധന വിമോചന പ്രവർത്തനങ്ങൾ അള്ളാഹന്റെ പ്രീതി പ്രതീക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ആരാധനേതരമായിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ കൂടിയുണ്ട്. അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് എഴുപത് കൊല്ലം അയാളുടെ വീട്ടിലിരുന്ന് നിസ്കരിക്കുന്നതിനേക്കാൾ, 70 കൊല്ലം ഏകാന്തനായിട്ട് നിസ്കരിക്കുന്നതിനേക്കാൾ മഹത്വമുള്ള കാര്യമാണ് സമൂഹത്തിൽ ഇറങ്ങി പണിയെടുക്കുക, സമൂഹത്തെ തിന്മയിൽ നിന്ന് വിമോചിപ്പിക്കുവാൻ വേണ്ടിയുള്ള പോരാട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നത്. 70 കൊല്ലം വീടിന്റെ അന്തർഭാഗത്തിരുന്ന് ആരാധന മാത്രം നിർവഹിക്കുന്നതിനേക്കാൾ മഹത്വമുള്ള കാര്യമാണ്. അലാ തുഹിബ്ബൂന അയ്യഗ്ഫിറല്ലാഹു ലക്കും വയുദ്ഖിലകുമുൽ ജന്ന,
അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരണം എന്നല്ലേ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ഇതൊക്കെ ചെയ്യണം എന്ന് പ്രതീക്ഷിക്കുന്ന, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഏകാന്തനായിട്ട് നിസ്കരിക്കണം എന്നൊക്കെ പ്രതീക്ഷിക്കുന്നത്? അല്ലാഹുവിന്റെ മഗഫിറത്ത് പ്രതീക്ഷിച്ചുകൊണ്ടല്ലേ, പാപമോചനം പ്രതീക്ഷിച്ചുകൊണ്ടല്ലേ, വയുദ്ഖിലകുമുൽ ജന്ന സ്വർഗം പ്രതീക്ഷിച്ചുകൊണ്ടല്ലേ? സ്വർഗം നേടണമെങ്കിൽ അത് മാത്രം പോരാ, സമൂഹത്തിൽ ഇറങ്ങണം, സമൂഹത്തെ തിന്മയിൽ നിന്ന് വിമോചിപ്പിക്കുവാനുള്ള പ്രബോധന പ്രവർത്തനങ്ങൾ ഉണ്ടാവണം. അത് നമ്മുടെ നിലപാടാവണം. അതില്ലാതെ കേവലം ആരാധനാത്മകമായിട്ടുള്ളൊരു സങ്കല്പമായി മറ്റേതു മതത്തെ കണ്ടാലും ഇസ്ലാമിനെ നമുക്ക് കാണുക സാധ്യമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം തെറ്റായ പല പ്രവണതകളും നമുക്കൊക്കെ അറിയാവുന്നത് പോലെ ഖുലഫാഉ റാഷിദുകളുടെ ആ കാലമൊക്കെ കഴിയുന്നതോടുകൂടി വിശേഷിച്ചും പല തെറ്റായ പ്രവണതകളും ഉണ്ടായി. ഖുലഫാഉ റാഷിദുകളുടെ കാലഘട്ടത്തിൽ തന്നെ ചില ഒറ്റപ്പെട്ട ആളുകളെങ്കിലും തെറ്റായ പ്രവണതകൾ പ്രകടിപ്പിക്കാൻ തുടങ്ങിയപ്പോ മഹാന്മാരായ സ്വഹാബിമാർ അതിനെ ശക്തമായിട്ട് തിരുത്തി കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സ്വഹാബിയായിരുന്നു അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവായി ബന്ധപ്പെട്ട ഒരു ചരിത്രമുണ്ട്. കുറെ ആളുകൾ കൂഫയിൽ നിന്ന് യാത്ര തിരിച്ച് അകലെ ഒരിടത്ത് താമസിക്കാൻ തുടങ്ങി. കൂഫ പട്ടണത്തിൽ നിന്നൊക്കെ ഒരുപാട് അകലെ കുറെ ആളുകൾ താമസിക്കാൻ തുടങ്ങി. ആരാധനകളിൽ മുഴുകിയ സന്യാസ ജീവിതമായിരുന്നു അവർ ലക്ഷ്യം വെച്ചിരുന്നത്. നമസ്കരിക്കുക, പ്രാർത്ഥിക്കുക, ദിക്ര ചൊല്ലുക, ഇക്കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് ഏകാന്തരായിട്ട് ജീവിക്കാൻ കുറെ ആളുകൾ തീരുമാനിച്ചു. ഇവനെ മസ്ഊദ് റളിയല്ലാഹു അൻഹു വിവരം കിട്ടി. അദ്ദേഹം അവരുടെ അടുക്കൽ ചെന്നു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോൾ അവർക്കൊക്കെ വലിയ സന്തോഷം. ഇബ്നു മസ്ഊദും കൂടി തങ്ങളുടെ കൂട്ടത്തിൽ കൂടാൻ വന്നതാണോ എന്നവർ വിചാരിച്ചതുപോലുള്ള സന്തോഷമാണ് അവർക്ക് തോന്നിയത്. എന്താ നിങ്ങൾ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാൻ കാരണം? ഇങ്ങനെ ഒറ്റയ്ക്ക് ഇവിടെ വന്ന് ആരാധനയിൽ കഴിഞ്ഞുകൂടാൻ നിങ്ങളെ പ്രേരിപ്പിച്ച കാര്യം എന്താണ്? അവരോട് ചോദിച്ചു അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അവര് പറഞ്ഞു, ജനമധ്യത്തിൽ നിന്ന് അകന്ന് ആരാധനകളുമായി കഴിഞ്ഞുകൂടാൻ, അല്ലാഹുവെ മാത്രം ഓർത്തുകൊണ്ട് കഴിഞ്ഞുകൂടാനാണ് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത്. ഞങ്ങൾക്ക് കുട്ടികളും വേണ്ട, മക്കളും വേണ്ട, കുടുംബങ്ങളും വേണ്ട, ഞങ്ങൾ അല്ലാഹുവിനെ മാത്രം ഓർത്ത് കഴിഞ്ഞുകൂടാനാണ് ഇഷ്ടപ്പെടുന്നത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിനെ പറഞ്ഞു, നിങ്ങൾ എന്ത് പണിയാ ചെയ്യാൻ പോകുന്നത്? ജനങ്ങളെല്ലാവരും നിങ്ങളുടെ പാത പിൻപറ്റാൻ തുടങ്ങിയാൽ പിന്നീട് സമൂഹത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? ആളുകളെ തിന്മയിൽ നിന്ന് തടയുവാൻ ജാഹിലിയത്തിന്റെ കൂരിരുട്ടിൽ നിന്ന് പ്രകാശത്തിന്റെ കിരണങ്ങൾ പ്രകാശിപ്പിച്ചുകൊണ്ട് അവരെ രക്ഷപ്പെടുത്തുവാൻ അല്ലാഹുവിന്റെ വഴി അവർക്ക് കാണിച്ചു കൊടുക്കാൻ ഇവിടെ ആളുണ്ടാകുമോ? അവരെ തിരുത്തുകയാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഇതല്ല ഒരു വിശ്വാസിയുടെ നിലപാട്. നിങ്ങൾ തിരിച്ചു പോകണം, നമസ്കാരം വേണം, നോമ്പ് വേണം, ദിക്റുള്ള വേണം, സലാത്തുകൾ വേണം, തസ്ബീഹുകൾ വേണം. പക്ഷേ കേവല ആരാധനകളിൽ മാത്രം മതത്തെ പരിമിതപ്പെടുത്താൻ പാടില്ല. അതുകൊണ്ടാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവരെ തിരുത്തുന്നത്. ഇസ്ലാമിക ചരിത്രത്തിൽ ഇത്തരം നിലപാടുകൾ എവിടെയൊക്കെ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടോ അവിടെയൊക്കെ നവോത്ഥാന ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അത്തരം നിലപാടുകളെ തിരുത്തിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇസ്ലാമിക ചരിത്രത്തിലെ പ്രസിദ്ധനായ ഒരു താബിഈ പണ്ഡിതനായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു മുബാരക് റളിയല്ലാഹു അൻഹു. ഹിജ്റ 181 വഫാത്തായ മഹാനായ പണ്ഡിതൻ അബ്ദുല്ലാഹി ഇബ്നു മുബാരക് റളിയല്ലാഹു അൻഹു. അദ്ദേഹവും അല്ലാഹുവിനെ ധാരാളമായിട്ട് ആരാധിക്കുന്ന പടച്ചവന്റെ ഒരു ആബിദ് തന്നെയായിരുന്നു. പക്ഷേ ഇബാദത്തിനോടൊപ്പം സമൂഹത്തിൽ ചെയ്യേണ്ടുന്ന പല ദൗത്യങ്ങളും ഒരു പണ്ഡിതനുണ്ട്, ഒരു വ്യക്തിക്കുമുണ്ട്. ആ ദൗത്യങ്ങൾ നിർവഹിക്കാൻ സമൂഹത്തിൽ അദ്ദേഹം ഇറങ്ങി നിന്നു. വൈജ്ഞാനിക പ്രവർത്തനങ്ങൾ, ഹദീസ് ശേഖരണം, ഹദീസുകൾ നിവേദനം, സഹീഹുൽ ബുഖാരിയും മുസ്ലിമും അതുപോലെ മുസ്നദുകളും ഒക്കെ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ഇബ്നു മുബാറക്കിൽ നിന്നുള്ള ഉദ്ധരണികൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ്, നിവേദനങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. എന്നാൽ തന്റെ ആരാധനാ നിർവഹണത്തോടൊപ്പം ഇബാദത്തുകളിൽ സജീവമാവുന്നതോടൊപ്പം വൈജ്ഞാനിക പ്രവർത്തനങ്ങളോടൊപ്പം സമൂഹത്തെ തിന്മയിൽ നിന്ന് വിമോചിപ്പിക്കുവാൻ വേണ്ടിയുള്ള പോരാട്ടങ്ങളിലും അദ്ദേഹം സജീവമായിരുന്നു. എന്തിനേറെ യുദ്ധങ്ങളിൽ പോലും
റോമാ സാമ്രാജ്യത്വത്തിനെതിരെ സൂര്യനത്തമിക്കാത്ത നന്മയുടെ കിരണങ്ങളില്ലാത്ത ഒരവസ്ഥ റോമാ സാമ്രാജ്യത്വത്തിൽ ഉണ്ടാവുമ്പോ അതിനെ തിരുത്തുവാൻ ഇസ്ലാമിക സമൂഹം ഇസ്ലാമിക സൈന്യം പുറപ്പെടുന്നുണ്ട്. ആ സൈന്യത്തിൽ അബ്ദുല്ലാഹി ഇബ്നു മുബാരക് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു മുബാരക് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ആത്മ സുഹൃത്തായിരുന്നു ഫുദൈൽ ഇബ്നു അയ്യാൽ റളിയല്ലാഹു അൻഹു, സൂഫി വര്യനായിരുന്നു. പക്ഷേ അബ്ദുല്ലാഹി ഇബ്നു മുബാരക് റളിയല്ലാഹു അൻഹുവിന് ഫുദൈൽ ഇബ്നു അയ്യാൽ റളിയല്ലാഹു അൻഹുവിന്റെ നിലപാടിനോട് വേണ്ടത്ര യോജിക്കാൻ കഴിഞ്ഞില്ല. കാരണം ഫുദൈൽ ഇബ്നു അയ്യാൽ റളിയല്ലാഹു അൻഹു അദ്ദേഹം കേന്ദ്രീകരിച്ചത് ആരാധനകളിൽ മാത്രമായിരുന്നു. ആബിദുൽ ഹറമൈൻ, ഹറമൈനിലെ ആബിദ് എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കപ്പെട്ടത് തന്നെ. മക്കയിലും മദീനയിലുമായി നമസ്കാരത്തിന് നേതൃത്വം കൊടുത്ത് കേവലം ആരാധനകളിൽ മാത്രം ഫുദൈൽ ഇബ്നു അയ്യാൽ എന്ന് പറയുന്ന സാത്വികന്റെ ജീവിതം ചുരുങ്ങിപ്പോകുന്നുണ്ടോ? അവിടെയാണ് അബ്ദുല്ലാഹി ഇബ്നു മുബാരക് റളിയല്ലാഹു അൻഹു ഫുദൈൽ ഇബ്നു അയ്യാൽ റളിയല്ലാഹു അൻഹുവിന് ഒരു കത്തെഴുതുന്നത്. കത്ത് ഒരു കാവ്യരൂപത്തിലുള്ളതായിരുന്നു. ആ കത്തില് പറയാൻ, യാ ആബിദൽ ഹറമൈനി ലൗ അബ്സർതനാ ലഅലിംത അന്നക ബിൽ ഇബാദത്തി തല്ലബു. യാ ആബിദൽ ഹറമൈൻ, ഹറമൈനിയിൽ നിന്നുകൊണ്ട് മക്കയിലും മദീനയിലും നിന്നുകൊണ്ട് ഇബാദത്തുകളിൽ മുഴുകിയ മനുഷ്യ, ലൗ അബ്സർതനാ, ഞങ്ങൾ ചെയ്യുന്ന ദൗത്യങ്ങൾ നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ, ലഅലിംത അന്നക ബിൽ ഇബാദത്തി തല്ലബു, നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ഇബാദത്ത് കൊണ്ട് കളിക്കുകയാണ്, വിനോദത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്, നിങ്ങൾ ഇബാദത്തിന് ആസ്വദിക്കുകയാണ്. ശരിയാണ്, അത് വേണം. പക്ഷേ അതോടൊപ്പം തന്നെ ഞങ്ങൾ ചെയ്യുന്ന പണികൾ കൂടി ചെയ്യാൻ, ഞങ്ങളുടെ കൂടെ താങ്കളുടെ സാന്നിധ്യം ഉണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ട് ഫുദൈൽ ഇബ്നു അയ്യാൽ റളിയല്ലാഹു അൻഹുവിന് കത്തെഴുതുകയാണ് ഇബ്നു മുബാരക് റളിയല്ലാഹു അൻഹു. സഹോദരങ്ങളെ, ഇബ്നു മുബാരക് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ കേവലമായ ആത്മീയ പ്രവർത്തനങ്ങൾ മാത്രമല്ല ഈ കാലഘട്ടത്തിലും ഇസ്ലാമിക സമൂഹത്തിന് ആവശ്യമുള്ളത്. സമൂഹത്തിലേക്ക് ഇറങ്ങണം. ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള തെറ്റിദ്ധാരണകളുണ്ട്, നമുക്കറിയാമല്ലോ. കലോത്സവം നടക്കുമ്പോ അവിടെ പോലും ഇസ്ലാമിനെ തീവ്ര ചിന്തയായിട്ട് അവതരിപ്പിക്കാനുള്ള ശ്രമം നടക്കുകയാണ്. ബഹുമാനപ്പെട്ട സർക്കാർ, വിദ്യാഭ്യാസ വകുപ്പ് അത് തിരുത്തണം. ഇനിയും ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ജാഗ്രതയും വേണം. പക്ഷേ അതോടൊപ്പം പറയുന്നു, ഇസ്ലാമിക സമൂഹത്തിനും ദൗത്യമുണ്ട്. ഇസ്ലാമിക സമൂഹം, ഇസ്ലാം യഥാർത്ഥത്തിൽ എന്താണ്? അത് തീവ്രതയുടെ ദർശനമല്ല, അത് ഭീകരവാദ ചിന്തകളല്ല, അത് സ്നേഹത്തിന്റെ കാരുണ്യത്തിന്റെ ദർശനമാണെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്ന ഉത്തരവാദിത്വം നമുക്കുള്ളതാണ്. ആ ചുമതല നമ്മുടെ ചുമലിലുള്ളതാണ്. ഇസ്ലാം വിചിത്രമായ അവസ്ഥയിലാണ് തുടങ്ങിയത്. ഇസ്ലാം ആളുകൾക്കൊക്കെ അപരിചിതമായ അവസ്ഥയിലാണ് തുടങ്ങിയത്. അപരിചിതമായ അവസ്ഥയിലേക്ക് തന്നെ അത് മടങ്ങുകയും ചെയ്യും തുടങ്ങിയത് പോലെ. പക്ഷേ ഇസ്ലാമിനെ വികലമായി ചിത്രീകരിക്കുന്ന കാലത്ത് ജീവിച്ചിരിക്കുന്ന ആളുകൾ, അവർ തൂബാലിൽ ഖുറബ, അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. യാ റസൂലല്ലാ മനിൽ ഖുറബ, പ്രവാചകരെ ആരാണ് ഖുറബ? ഇസ്ലാം വിചിത്രമായി വികലമായി ചിത്രീകരിക്കുന്ന കാലഘട്ടത്തിൽ ചില ദൗത്യങ്ങൾ നിർവഹിക്കുന്നവരാണ് ഖുറബ. എന്താണ് അവർ നിർവഹിക്കുന്ന ദൗത്യം? അല്ലദീന യുസ്ലിഹൂന മാ അഫ്സദ അന്നാസു മിൻ സുന്നത്തി, ജനങ്ങൾ ഇസ്ലാമിനെ വികലമാക്കുമ്പോ ഇസ്ലാമിന്റെ ശരിയായ മുഖം ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നവർ, അവരാണ് ഖുറബ. അവർക്ക് നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇസ്ലാമിക സമൂഹത്തിന് ദൗത്യമുണ്ട്, പൊതുസമൂഹത്തിൽ ദൗത്യമുണ്ട്, ഇസ്ലാമിക സമൂഹത്തിലും ദൗത്യമുണ്ട്. ഈ ശിർക്ക് ബിദ്അത്തുകളിൽ നിന്ന് സമൂഹത്തെ വിമോചിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ മുസ്ലിം സമൂഹത്തിൽ ആ ദൗത്യമാണ്. ഔലിയാഇന്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഉറൂസുകൾ, മറ്റനാചാരങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെ പ്രോത്സാഹിപ്പിക്കുകയല്ല നമ്മുടെ പണി എന്ന് പറയുന്നത്. മക്ബറയുടെ പേരിൽ സാമ്പത്തികമായ വലിയ ചൂഷണങ്ങളാണ് പലയിടങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. അത്തരം അനാചാരങ്ങൾക്ക് കൂടുതൽ കവറേജ് നൽകുക എന്നുള്ളതല്ല നമ്മുടെ ജോലി എന്ന് പറയുന്നത്. അത്തരം അനാചാരങ്ങൾക്ക് വിസിബിലിറ്റി നൽകുക, അതിനെ ദൃശ്യവൽക്കരിച്ചുകൊണ്ട് സമൂഹത്തിനെ അത് കൂടുതൽ പരിചയപ്പെടുത്തി കൊടുക്കുക, അതിനൊരു സാംസ്കാരിക മുഖം നൽകുക, ഇതൊന്നുമല്ല യഥാർത്ഥത്തിൽ നമ്മുടെ ചുമതല എന്ന് പറയുന്നത്. ഈ അനാചാരങ്ങളിൽ നിന്ന് സമൂഹത്തെ വിമോചിപ്പിക്കുക.
മഹാന്മാരായ പണ്ഡിതന്മാർ നിർവഹിച്ച ദൗത്യം അതാണ്. ബിദഅത്തുകൾ നടക്കുമ്പോ ആ ബിദഅത്തുകളിലേക്ക് ആളുകൾ ആകർഷിക്കുന്ന ഒന്നും നമ്മുടെ ഭാഗത്തിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ലെന്ന് മാത്രമല്ല, ആ ബിദഅത്തുകളെ തിരുത്തുന്ന പ്രവർത്തനമായിരിക്കണം നമ്മുടെ ഭാഗത്ത് നിരന്തരമായിട്ട് ഉണ്ടാവേണ്ടത്. ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചരിത്രം നമ്മൾ പഠിക്കണം. മദഹബിന്റെ ഇമാമാണ് ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ. അദ്ദേഹം പല ആളുകളെയും തിരുത്തിയിട്ടുണ്ട് ശരിയായ മാർഗത്തിലേക്ക്, സത്യദീനിന്റെ ശരിയായ മുഖം പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് തിരുത്തിയിട്ടുണ്ട്. മൂസ ഇബ്നു ഹിഷാം, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിക്ക് വലിയ താല്പര്യമുള്ള പണ്ഡിതനായിരുന്നു മൂസ ഇബ്നു ഹിഷാം. മൂസ ഇബ്നു ഹിഷാം റഹ്മത്തുള്ളാഹി അലൈഹിക്ക് ഒരു കാലത്ത് മുർജിആ വിഭാഗവുമായിട്ടൊരു താല്പര്യം. ഈമാൻ എന്ന് പറഞ്ഞാൽ അതിന് അമല് വേണ്ട, കർമ്മങ്ങൾ വേണ്ട എന്നുള്ള വാദഗതിയാണ് മുർജിആ വിഭാഗത്തിന്റേത്. ഇർജായിൽ നിന്ന് മൂസ ഇബ്നു ഹിഷാമിനെ വിമോചിപ്പിക്കാൻ എത്രയോളം ചർച്ച, ധാരാളം ചർച്ച, ധാരാളം സംവാദങ്ങൾ അടുത്തിരുത്തിക്കൊണ്ട് ധാരാളം സംസാരങ്ങൾ നടത്തി. അവസാനം മൂസ ഇബ്നു ഹിഷാം ഇസ്ലാമിന്റെ ശരിയായ അഖീദ മനസ്സിലാക്കി ശരിയായ വിശ്വാസത്തിലേക്ക് തിരിച്ചു വരികയാണ്. ഇതുപോലെ ബിദഅത്തുകളിൽ നിന്ന് ആളുകളെ വിമോചിപ്പിച്ചുകൊണ്ട് യഥാർത്ഥ സുന്നത്ത് അവർക്ക് ബോധ്യമാക്കി കൊടുക്കണം. അത്തരം പ്രവർത്തനങ്ങളിൽ നമ്മുടെ ഓരോ വർഷങ്ങളും നമ്മുടെ ദൗത്യങ്ങളും നമ്മുടെ ആയുസ്സും സജീവമാവണം. സഹോദരങ്ങളെ, പ്രബോധന സംസ്കരണ പ്രവർത്തനങ്ങളിൽ ഊർജസ്വലരായി മുന്നോട്ട് പോവുക, അതോടൊപ്പം തന്നെ ജനസേവന പ്രവർത്തനങ്ങളുമായിട്ട് ആളുകളിലേക്ക് ഇറങ്ങി നിൽക്കുക. നമ്മുടെ ആയസ് നന്നാക്കാൻ, നമ്മുടെ വർഷങ്ങളെ നന്നാക്കാൻ, പ്രയോജനപ്പെടുത്താൻ ഇസ്ലാമികമായി നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതാ പറയുന്നത്, നമ്മെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ശരീരം കൊണ്ടുള്ള ധർമ്മസമരം, അതാണ് ജനസേവനം എന്ന് പറയുന്നത്. നമുക്കറിയാലോ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ ചരിത്രം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് അദ്ദേഹം ഇഹ്തികാഫിരിക്കുമ്പോൾ ഒരാൾ കടന്നു വരാൻ, കടന്നു വരല്ല, ഒരാൾ പള്ളിയിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുക, വിഷമിച്ചിരിക്കുന്ന ആ മനുഷ്യന്റെ അടുക്കൽ ചെന്ന് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനെ ചോദിക്കുകയാണ്, നിങ്ങളെ വലിയ ദുഃഖത്തിലാണല്ലോ കാണപ്പെടുന്നത്, വലിയ വിഷാദം നിങ്ങളുടെ മുഖത്ത് കാണുന്നുണ്ടല്ലോ, എന്ത് പറ്റി നിങ്ങൾക്ക്? അദ്ദേഹം ഉള്ളു തുറന്നു. അദ്ദേഹം പറഞ്ഞു, ഒരാൾക്ക് കടം തിരിച്ചു കൊടുക്കാനുണ്ട്, ഇന്നാണ് എന്റെ ഡേറ്റ്, എന്റെ അടുക്കലാണെങ്കിൽ പണമില്ല, അള്ളാഹുവിന്റെ പ്രവാചകന്റെ ശിഷ്യനായ അങ്ങ് എന്നൊന്ന് സഹായിക്കണം, അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്ന് നിങ്ങളൊന്ന് പറഞ്ഞാൽ അവധിയൊന്ന് നീട്ടിത്തരും. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനെ ചെരുപ്പ് ധരിക്കുകയാണ്, മസ്ജിദുൻ നബവിയിൽ നിന്ന് പുറത്തിറങ്ങുകയാണ് തന്റെ സഹോദരനെ സഹായിക്കാൻ. അപ്പോഴാണ് ആളുകൾ ചോദിക്കുന്നത്, ഇഹ്തികാഫിലല്ലേ ഇരിക്കുന്നത്, അറിയില്ലേ ഇഹ്തികാഫിന്റെ മഹത്വം, അങ്ങ് പുറപ്പെടുകയാണോ പള്ളിയിൽ നിന്ന്? അവിടെയാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇടപെട്ടുകൊണ്ട് പറയുന്നത്, ഈ കബറിൽ കിടക്കുന്ന വലിയ മനുഷ്യനുണ്ടല്ലോ, അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കബറിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറയാണ്, ഈ കബറിൽ കിടക്കുന്ന മനുഷ്യൻ എനിക്ക് പറഞ്ഞു തന്ന ഒരു വാക്കാണ് എന്നെ ഇറങ്ങാൻ പ്രേരിപ്പിച്ചത്, തന്റെ സഹോദരന്റെ ആവശ്യത്തിന് വേണ്ടി പുറപ്പെടുക എന്നത് എന്റെ ഈ പള്ളിയിൽ മസ്ജിദുൻ നബവിയിൽ ഇഹ്തികാഫിരിക്കുന്നതിനേക്കാൾ പുണ്യമുള്ള കാര്യമാണ്. സഹോദരങ്ങളെ, ധാരാളം കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ഇബാദത്തുകൾ സജീവമാക്കുക, സംസ്കരണ പ്രവർത്തനങ്ങൾ, ഇസ്ലാഹി പ്രവർത്തനങ്ങൾ, ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ, ജനസേവന പ്രവർത്തനങ്ങൾ, ഇത്തരം പ്രവർത്തനങ്ങളിൽ മുഴുകിക്കൊണ്ട് മുഴുവർഷത്തെയും മുഴുവൻ ആയുസ്സിനെയും ധന്യമാക്കാൻ നമുക്ക് സാധ്യമാവണം. വ്യക്തികൾക്ക് മാത്രമല്ല സംഘടനകൾക്കും ഈ ഉത്തരവാദിത്തമാണ്. കേവലമായ സമ്മേളനങ്ങൾ നടത്തി തർക്ക വിതർക്കങ്ങൾ ഉണ്ടാക്കുകയാണ്, സമൂഹത്തിൽ വലിയ ചർച്ച ഉണ്ടാക്കുകയാണ് യഥാർത്ഥത്തിൽ ഇന്ന് സംഘടനകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മാത്രം ചെയ്താൽ പോരാ, അതല്ല യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. ഇസ്ലാമികമായ ദൗത്യ നിർവഹണം, ഇപ്പറഞ്ഞ രീതിയിലുള്ള ദാവത്ത്, ഇസ്ലാഹ്, അതുപോലെ തന്നെ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിലൊക്കെ സജീവമാവുക. നിങ്ങൾ പ്രവർത്തിക്കൻ, അള്ളാഹു നിങ്ങളുടെ പ്രവർത്തനം കാണുന്നുണ്ട്. അല്ലാഹുവിന്റെ ദൂതനും സത്യവിശ്വാസികളും
ദൃശ്യവും അദൃശ്യവും അറിയുന്ന അല്ലാഹുവിലേക്കാണ് നിങ്ങളുടെ മടക്കം. ഫയുനബ്ബിഉകും ബിമാ കുന്തും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് അല്ലാഹു നിങ്ങൾക്ക് അറിയിച്ചു തരും. ചെയ്യണം, അലസതയില്ലാതെ ചെയ്യണം, ചെയ്തുകൊണ്ടേയിരിക്കണം. ദൗത്യ നിർവഹണത്തിൽ അനുസ്യൂതം, മുറിയാതെ മുന്നോട്ട് പോകണം. മഹാനായ മുഹമ്മദ് ഇബ്നു അലി റളിയല്ലാഹു അൻഹു സ്വന്തം പുത്രന് നൽകുന്ന ഒരു ഉപദേശമുണ്ട്. യാ ബുനയ്യ ഇയാക വൽ കസൽ, പൊന്നേ മോനെ അലസതയെ സൂക്ഷിക്കണം. ഫൈന്നഗാ മിഫ്താഹു കുല്ലി ശർ, എല്ലാ തിന്മകളുടെയും താക്കോലാണ് അലസത എന്ന് പറയുന്നത്. വൈൻ കസൽത ലം തുഅദി ഹഖാ, അലസനായാൽ നിനക്ക് നിന്റെ ദൗത്യങ്ങൾ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ സാധിക്കുകയില്ല, അലസനാവാൻ പാടില്ല. അലസനായാൽ ഉത്തരവാദിത്ത നിർവഹണം സാധിക്കുകയില്ല. ഇഹ്രിസ് അലാ മാ യൻഫഉക വലാ തഅജസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ആർത്തിയോട് കൂടി പണിയെടുക്കണം. പ്രയോജനപ്രദമായ കാര്യങ്ങളിൽ, ദുനിയാവിലും ആഖിറത്തിലും നന്മയുണ്ടാക്കുന്ന കാര്യങ്ങളിൽ ആർത്തിയോടെ പണിയെടുക്കണം. വലാ തഅജസ് നീ ദുർബലനാവാൻ പാടില്ല. എപ്പോഴും അലസതയിൽ നിന്ന് അല്ലാഹുവിനോട് അഭയം ചോദിക്കണം എന്നുകൂടി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കസൽ, അല്ലാഹുവേ അലസതയിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം ചോദിക്കുന്നു എന്ന് അല്ലാഹുവിനോട് നിരന്തരമായിട്ട് ചോദിക്കണം. അലസതയില്ലാതെ ഊർജ്ജസ്വലതയോടെ കർമ്മനിരതരായി വർഷം മുഴുവൻ എന്നല്ല ആയുസ് മുഴുവൻ ദൗത്യ നിർവഹണത്തിന് വേണ്ടി പണിയെടുക്കുന്നവരായി റബ്ബ് തആല നമ്മെ ഓരോരുത്തരെയും മാറ്റുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലകും. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലന്നബി യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. الحمد لله رب العالمين والصلاة والسلام على الرسول الأمين محمد وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യ രായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്. തഖ്‌വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും തഖ്‌വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളവന്റെ നിരവധി അനുഗ്രഹങ്ങൾ നിറഞ്ഞ ജന്നാത്തുൽ ഫിർദൗസിലും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അള്ളാഹു തആല നമ്മുടെ എല്ലാ ഹരക്കാത്തുകളും സകനാത്തുകളും അവന്റെ പ്രീതിയിലും പൊരുത്തത്തിലുമാക്കി തീർക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ഭാര്യ സന്താനങ്ങളിൽ കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാവിധ സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്നും കടങ്ങളിൽ നിന്നും അള്ളാഹു തആല നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു തആല മാതാപിതാക്കളെ സ്നേഹിക്കുന്ന, അള്ളാഹുവെ സൂക്ഷിക്കുന്ന സ്വാലിഹീങ്ങളായ മക്കളാക്കി നമ്മുടെ എല്ലാവരുടെയും മക്കളെ മാറ്റുമാറാവട്ടെ. അള്ളാഹു എല്ലാത്തരം വർഗീയതയിൽ നിന്നും, കലാപങ്ങളിൽ നിന്നും, രക്തച്ചൊരിച്ചിലുകളിൽ നിന്നും നമ്മുടെ എല്ലാ പ്രദേശങ്ങളെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ പ്രദേശങ്ങളിലും അള്ളാഹു പൂർണ്ണമായ സമാധാനം നിലനിർത്തി തരുമാറാവട്ടെ. അള്ളാഹു സമാധാനത്തോടെ, സന്തോഷത്തോടെ ഫിർദൗസിൽ ഒരുമിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മയും നമ്മുടെ മക്കളെയും, അതുപോലെ തന്നെ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള പ്രവാചകന്മാരുടെ കൂടെ, സുദ്ദീഖുകളുടെ കൂടെ, ശുഹദാക്കളുടെ കൂടെ, സ്വാലിഹീങ്ങളുടെ കൂടെ സന്തോഷത്തോടെ സ്വർഗത്തിൽ സംഗമിക്കുന്നവരുടെ കൂട്ടത്തിൽ റബ്ബ് തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബ അന്നബി ബക്കർ വ ഉമർ വ ഉസ്മാന വ അലി വ അൻ ബഖിയത്തി സ്വഹാബത്തി വ സ്വഹാബിയത്തി കുല്ലിഹിം അജ്മഈൻ. അല്ലാഹുമ്മ ഗഫർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അല്ലാഹിയാ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാത് യാ ഖാദിയൽ ഹാജാത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ ലാ തുഅദ്ദിബ്നാ ബിൻ നാർ വ ലാ തജ്അൽനാ മിൻ ഹത്വബിൻ നാർ ഇന്നഹാ ബിസ്സ ദാർ വ ബിസ്സൽ മസ്വ വ ബിസ്സൽ ഖറാർ. അല്ലാഹുമ്മ ലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൽ ലില്ലദീന ആമനു റബ്ബനാ ഇന്നക അൻത റഊഫുർ റഹീം. റബ്ബനാ തിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതം വഖിനാ അദാബന്നാർ. വ സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലിഹി
آله وصحبه أجمعين، والحمد لله رب العالمين. الله أكبر، الله أكبر، الله أكبر، الله أكبر.